കൊല്ലത്ത് ബിഷപ്പിന്റെ വാഹനത്തിൽ കാർ തട്ടിയ കേസിൽ ഇടിച്ച കാർ ഇതുവരെയും പോലീസ് വിട്ടുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ 3-ാം തീയതിയാണ് വാഹനം തട്ടിയത്. തുടർന്ന് സ്ത്രീകളെയും കുട്ടികളെയും അർദ്ധരാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതും കാറിലുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തതുമൊക്കെ നമ്മൾ വാർത്തയായി കണ്ടതാണ്. 1.5 വയസ്സുള്ള കുട്ടിയടക്കം 3 കുട്ടികൾ 2 സ്ത്രീകൾ ഇത്രയും പേരെയാണ് 8 മണിക്കൂർ ചവറ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരുന്നത്. സംഭവത്തിൽ ചൈൽഡ് ലൈന് കുടുംബം പരാതി നൽകി. ചവറ കെഎംഎമ്മിന് സമീപത്ത് വെച്ച കൊല്ലം ബിഷപ്പിന്റെ വാഹനത്തിൽ വിജിത്തോടിച്ച വാഹനം തട്ടിയതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്നത് ബിഷപ്പാണെന്ന് വിജിത്തും കുടുംബവും അറിഞ്ഞിരുന്നില്ല. ബിഷപ്പിന്റെ വാഹനത്തിൽ തട്ടിയതോടെ നാട്ടുകാർ വിജിത്തിനെ മർദ്ദിച്ചെന്ന് കുടുംബം ആരോപിച്ചു. ഇതോടെ വാഹനത്തിലുണ്ടായിരുന്ന വിജിത്തിന്റെ മാതാവ് പ്രമീളയും സഹോദരി ജൂഡിത്തും പുറത്തിറങ്ങി നാട്ടുകാരോട് തട്ടിക്കയറി. പോലീസെത്തി ഇരുവാഹനങ്ങളിലും കസ്റ്റഡിയിലെടുത്തു. രാത്രി 11 മണിവരെ 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 2 സ്ത്രീകളെയും 3 കുട്ടികളെയും പോലീസ് കസ്റ്റഡിയിൽ വച്ചു. കൂടാതെ വിജിത്തിൻ്റെ മാതാവിനെയും സഹോദരിയെയും പ്രതി ചേർക്കുകയും ചെയ്തു. 8 മണിക്കൂറോളം സ്റ്റേഷനിൽ നിർത്തിച്ച കുട്ടികൾക്ക് കുടിവെള്ളം പോലും പോലീസ് നിഷേധിച്ചതായി പരാതിയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ചൈൽഡ് ലൈനിന് പരാതി നൽകി. കേസിൽ കുട്ടികളുടെ മൊഴി എടുത്ത ശേഷം കമ്മീഷണറോട് റിപ്പോർട്ട് തേടുമെന്ന് ചൈൽഡ് ലൈൻ ഓഫീസർ അറിയിച്ചു. വാഹനമോടിച്ച വിജിത്ത് നേരത്തെ പോലീസിനെതിരെ കേസ് കൊടുത്തതിൻ്റെ പക തീർക്കുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നത്. സംഭവ ദിവസം രാത്രി തന്നെ ബിഷപ്പിൻ്റെ വാഹനം പോലീസ് വിട്ടു നൽകി. വിജിത്തിൻ്റെ വാഹനം ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിജിത്തിൻ്റെ വാഹനം വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ല. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയ ശേഷം വിട്ടുതരാമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം മോട്ടോർ വാഹന വകുപ്പ് അറിഞ്ഞില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്തു നിന്ന് തത്സമയം. ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ. എല്ലാ കാറും, അതായത് ഇടിച്ച കാറുകളൊക്കെ കസ്റ്റഡിയിലെടുത്താൽ ഇതാണോ നടപടി, അതോ ഈ കാറിന് മാത്രമാണോ ഇങ്ങനെ ഒരു നടപടി? വെരി ഗുഡ് ഈവനിങ് സുജിയ. ഇത് ഒരു പോലീസിന്റെ പകപോക്കലാണ്. കൃത്യമായിട്ട് അറിയാം, 3-ാം തീയതി ഒരു വാഹനം തട്ടിയത്. അത് തട്ടിയത് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയതാണ്. പെയിന്റ് അല്പം ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അത് ബിഷപ്പിന്റെ വാഹനത്തിൽ ഉരസി എന്നുള്ളത് വലിയ തെറ്റായി കണ്ടുകൊണ്ട് നേരത്തെ കേസിലെ പ്രതിയായ യുവാവാണ് വിജിത്ത്. നേരത്തെ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം. ആ കേസിൽ പ്രതിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പോലീസിനെതിരെ ഒരു പരാതി നൽകി. ആ പരാതി ഇപ്പോഴും പരിഗണനയിൽ നിൽക്കുന്ന സമയത്താണ് പോലീസിന്റെ കയ്യിലേക്ക് വീണ്ടും വിജിത്തിനെ കിട്ടുന്നത്. കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു വിജിത്ത് ഓടിച്ച വാഹനം കൊല്ലം ബിഷപ്പിന്റെ വാഹനത്തിൽ ഉരസുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാഹനം 2 അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും രാത്രി 11 മണിവരെ വിജിത്തിനെയും വിജിത്തിന്റെ അമ്മയെയും സഹോദരിയെയും സഹോദരിയുടെ 3 കുട്ടികളെയും, അതായത് 1.5 വയസ്സുള്ള കുട്ടിയടക്കമുള്ള സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെക്കും. അവർ തീർച്ചയായും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 8 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയത് വന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും ആ വാഹനം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസമായി, എന്നിട്ടും ആ വാഹനം വിട്ടുകൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ബന്ധപ്പെട്ട പോലീസ് അധികൃതർ മറുപടി പറയുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ പോകുന്നു.